ഹലോ ഗായ്സ്, ആർവി സഫാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നേരെ ഡോൾഫിൻ ഏരിയത്തിലാണ്, ദുബായ് ഡോൾഫിൻ ഏരിയ. അപ്പം കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം പലരും ചോദിക്കുന്നത് എന്താണ്, കുറേ നാളായി വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്തുപറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യുഎഇയിലെ ചൂട് ഇതിൻ്റെ പീക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ഒതുങ്ങി വരികയാണ്. നേരമാണ് ഞങ്ങളുടെ ട്രിപ്പ് മോഡിലേക്ക് ഞങ്ങൾ വരുന്നത്. ഞാനും സുനിതയുണ്ട്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും, നിങ്ങൾ എല്ലാവരും മുഴുവൻ കാണുക. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ദുബായ് ക്രീക്കിലുള്ള ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളുടെ ഡോൾഫിനേറിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് നേരെ പോയി വണ്ടിയിട്ട് നേരെ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ ഫസ്റ്റ് കൗണ്ടറിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ 10 dirhams അവിടെ പെർ ഹെഡ് പേ ചെയ്യണം. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഡോൾഫിൻ ഏറിയത്തിൻ്റെ ടിക്കറ്റ് മാത്രമാണ് എടുക്കുന്നത്. ഞങ്ങൾ UAE റെസിഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 79 dirhams പെർ ടിക്കറ്റായിരുന്നു ചാർജ്. അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിച്ചു. നേരെ അതിൻ്റെ എൻട്രൻസിൽ പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഞങ്ങളകത്തേക്ക് കയറി. അവിടെയാണ് നമ്മൾ കാത്തിരുന്ന ആ ലോകം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ വഴി എടുത്ത ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ കാണിച്ച് ഞങ്ങൾക്കുള്ള എൻട്രി പാസ് എടുത്തിട്ട് നേരെ അതിനകത്തേക്ക് കയറിയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡാണ് ഈ കാര്യങ്ങൾ കാണാൻ വേണ്ടി. കാരണം നമ്മുടെ ചെറുപ്രായങ്ങളിലും അല്ലാതെയും ഈ TV-യിലും മറ്റുമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് അത് കണ്ടിരുന്നത്. ഇത് നേരിൽ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ എനിക്ക് സിംഗപ്പൂരിൽ വെച്ച് ഇതുപോലെ കാണാനായിട്ട് അവസരമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്തോ സമയം കിട്ടാത്തത് കൊണ്ടോ മടി കൊണ്ടോ കാണാൻ പറ്റിയില്ല. പക്ഷേ സിനിമയിൽ കൂടെ കൂട്ടി കാണാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഇങ്ങനെ അത് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അതിനകത്തിലേക്ക് പ്രവേശിച്ചു. വളരെ വിശാലമായ സ്ഥലം അവിടെ ഒരു ഇത്. പിന്നെ ഈ കാണുന്നത് നിങ്ങൾക്കും ഈ റിങ് കരസ്ഥമാക്കുക. ഈ റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ് അവർ പറയുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അപ്പോൾ ആ റിങ്ങിന് ഓരോ നമ്പരുണ്ട്. ആ നമ്പർ അവരവിടെ നോട്ട് ചെയ്യും. അപ്പോൾ ഈ ഇതിൻ്റെ അവസാനത്തെ സെക്ഷനാണ് ഈ റിങ്ങ്. നമ്മളെല്ലാവരും ഈ റിങ് വാങ്ങിച്ചവരെല്ലാവരെയും, അതായത് ഒരു റിങ്ങിന് 20 dirhams. ആ റിങ് വാങ്ങിച്ചവരെ നമ്മളവിടെ മുന്നേ നിർത്തിയിട്ട് ഡോൾഫിൻ അവിടെ നിൽക്കുമ്പോൾ നമ്മളിത് വെള്ളത്തിലേക്ക് എറിയും. അപ്പം ഡോൾഫിൻ വന്ന് ആ റിങ് എടുത്തുകൊണ്ട് അവിടുത്തെ ട്രെയിനറുടെ കയ്യിൽ കൊടുക്കും. ആ റിങ്ങിലുള്ള നമ്പർ നമ്മുടെ കൈവശത്തുള്ള പാസിൻ്റെ നമ്പർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഡോൾഫിനോടൊപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ 2 മേടിച്ചു. ബാക്കി നമുക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വഴിയെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നു. ആദ്യമേ നമ്മൾ ഡോൾഫിനെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അവിടെ ഒരു സീലിനെ കൊണ്ടായിരുന്നു ട്രെയിൻ ആദ്യമേ വന്നത്. ആ സീലിൻ്റെ കഴിവ് വളരെ അപാരമാണ്. മനുഷ്യൻ്റെ കൂട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇത്തരം ജീവികളുണ്ടോയെന്ന് പോലും നമ്മൾക്ക് അത്ഭുതമായിട്ട് തോന്നും. അതിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മൾ എത്ര കണ്ടാലും മതി വരത്തില്ല. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങളും പോയി കാണണം. കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആ ട്രെയിനുകളുടെ ഓരോ മെസ്സേജുകളും കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുകയും
വളരെ എൻ്റർടൈൻഡ് ആയിട്ട്, വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഓരോ നിമിഷവും അവിടെ ആയിരുന്ന. ഏകദേശം 45 മിനിറ്റോളം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതിൽ സീൽ ഷോ എടുത്തു പറയേണ്ടതായിരുന്നു. അതിന് അതിൻ്റെ പലതരത്തിലുള്ള കഴിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ബാക്കി നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് അതിൻ്റെയുള്ള ഭക്ഷണമാണ്, ചെറിയ മീനുകളാണ് എറിഞ്ഞെടുത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, കീപ് വാച്ചിങ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് ടാറ്റ പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സീൽ ഷോയുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ടാറ്റ പറഞ്ഞ് എല്ലാവർക്കും ശുക്രൻ, അതായത് നന്ദി പറയുന്ന ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഏറെ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്ന ആ ഡോൾഫിൻ്റെ ഓരമായിരുന്നു. ഒരു ഒന്നൊന്നര ഓരമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി, മൂന്ന് ഡോൾഫിൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ജമ്പിങ്, എല്ലാവരെയും സ്തബ്ധരാക്കിക്കൊണ്ട് അടിപൊളി ഒരു മൂന്ന് പ്രാവശ്യം ജമ്പ് ചെയ്തിട്ട് നേരെ അതിൻ്റെ ട്രെയിനേഴ്സിൻ്റെ മുന്നിൽ പോയി നിന്ന്. ബാക്കി ഷോസ് നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. പിന്നെ ഇത് 45 മിനിറ്റത്തെ വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇത് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു. Yeah.
Yeah.
ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം വന്ന് റിങ് വാങ്ങി എല്ലാവരും മുന്നോട്ട് വരാൻ പറഞ്ഞു. ആ റിങ് ഞങ്ങൾ ഈ പൂളിലോട്ട് വലിച്ചെറിയണം.
ആ റിങ്ങുകളിലെല്ലാം ഓരോ നമ്പരുണ്ട്. അപ്പോൾ ഡോൾഫിൻ വന്ന് ഏത് റിങ് എടുത്തുകൊണ്ട് ട്രെയിനറുടെ പക്കൽ ഏൽപ്പിക്കുന്നു, ആ റിങ്ങിലുള്ള നമ്പർ നമ്മുടെ കൈവശമുള്ള കൂപ്പണിലുണ്ടെങ്കിൽ നമ്മളായിരിക്കും വിജയി. അങ്ങനെ രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് ഡോൾഫിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭാഗ്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന അവസരം അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനൊരു പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ ചേർക്കാം. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല, അവർ സമ്മതിക്കത്തില്ല. നമ്മൾ ആ ട്രെയിനർ ഇപ്പോൾ നിൽക്കുന്ന ആ സ്റ്റേജിൽ പോയാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. അവസാനമായിട്ട് ഡോൾഫിൻ വന്ന് ടാറ്റ പറയുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നിങ്ങളെല്ലാവരും വന്ന് കാണണം, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. യു എയിലുള്ള എല്ലാവരും സമയം പോലെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇതിൽ 45 മിനിറ്റ് 50 മിനിറ്റോളം ഉണ്ട്. അതിൽ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇപ്പം ദുബായ് ക്രീ പാർക്കിലെ ഡോൾഫിനേറിയം വിസിറ്റ് ചെയ്തു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.